ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാട്ടോ ഞാനിതൊന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മൾ ഏതിലൊക്കെ ചിക്കൻ്റെ റെസിപ്പിയൊക്കെ യൂസ് ചെയ്യാം അതിലൊക്കെ സൈഡായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 750 ഗ്രാമോളം ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലെഗ് പീസ് ഞാൻ കട്ട് ചെയ്തിട്ടില്ല, അത് അതുപോലെ തന്നെ ഇട്ടതാണ്. മറ്റതൊക്കെ ഒരു മീഡിയം സൈസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കട്ടോ. നല്ലൊരു കളറും കിട്ടും, അധികം എരിവും ഉണ്ടാവില്ല. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് ഇട്ട് ഏകദേശം ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ ജ്യൂസ് ആട്ടോ എടുത്തിട്ടുള്ളത്. അത് ഞാൻ കുരുക്കൊന്ന് കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മൾ ഈ ഒരു മുളക് പൊടി മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ പച്ചമുളകും ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ അത് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടിച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ആയിട്ട് വെക്കാം. അപ്പോഴേക്ക് ഇതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊന്ന് റോസ്റ്റ് ചെയ്ത് ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്റ്റൗവിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്തിട്ടൊന്നുമില്ല. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകവും 1 ടീസ്പൂണോളം വലിയ ജീരകവും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം കുരുമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് അതിലേക്ക് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതാ ഒരു 2 ഏലക്കായ കേട്ടോ, 2.5 മതിയാവും. 750 ഗ്രാം ചിക്കൻ അല്ല അതൊക്കെ ഉള്ള കേട്ടോ അളവാണ്. പിന്നെ ഇതാ ഒരു 3 പീസോളം പട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു 3 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു 4 വറ്റൽമുളക് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് എരിവിനനുസരിച്ചിട്ട് അഴുത് കൊടുത്താൽ മതി കേട്ടോ. അധികം എരിവല്ലാത്തതുകൊണ്ടാണ് 4 എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാണ്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയേ. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് റോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് മാറ്റി വെച്ചാൽ മതിയേ. പിന്നെ ഇതാ സ്റ്റൗവിൽ ഞാൻ ഒരു പാൻ ഒന്ന് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ വെച്ച് ചെയ്തെടുക്കുമ്പോഴായിട്ടോ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇതാ നമുക്ക് 1 ടീസ്പൂണോളം വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് നീളത്തിലാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം തന്നെ ഇഞ്ചിയും ഒന്ന് നീളത്തിലാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു 3 അല്ലെങ്കിൽ 4 പച്ചമുളക് കിട്ടും, അത് എരിവിനനുസരിച്ചിട്ട് അടുത്ത് കൊടുത്താൽ മതി. അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 തണ്ടോളം കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അങ്ങ് വഴറ്റിയെടുക്കാം. നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ അതായത് എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്താൽ പിന്നെ നമുക്കതിലേക്ക് ഉള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ 3 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി ആട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഉള്ളി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു 3 മീഡിയം സൈസിലുള്ളതാണ്. അത്യാവശ്യം വലുപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം മതിയാവും കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അങ്ങ് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഉള്ളി നല്ല പോലെ ഒന്ന് വഴന്ന് വന്നാൽ മാത്രം മതി കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാണ്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുത്താൽ മതിയേ. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആയിട്ടില്ല. നല്ല പോലെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഈ ഒരു രീതിയിൽ വഴന്ന് വന്നാൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ഇതാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ചിക്കൻ ഉണ്ടല്ലോ, അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് 1 തക്കാളി കേട്ടോ. ഇനി വലിപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതിയൊക്കെ എടുത്താൽ മതിയാവും. ഇതിപ്പോൾ മീഡിയം വലിപ്പമായതുകൊണ്ട് ഞാൻ ഒന്ന് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അധികം പുളി വേണ്ട, 1 തക്കാളി തന്നെ മതിയാവേ. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു 2 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ അങ്ങ് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കന്നെ അതിൽ നിന്ന് കുറേശ്ശെ ഇങ്ങനെ വെള്ളം തള്ളിയിട്ട് വരിക. നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റോളം ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇടുക കേട്ടോ. അപ്പോഴേക്കന്നെ അതിൽ നിന്ന് വെള്ളം തള്ളിയിട്ട് വരും. അല്ലാതെ വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഇപ്പൊ അതാ വെള്ളമൊക്കെ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ തള്ളി വരുന്ന രീതിയിൽ കണ്ടില്ലേ, സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തള്ളി വരുന്ന രീതിയിലായിട്ടുണ്ട്. പിന്നെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ചും കൂടി ഒന്ന് അടിച്ച് വെച്ചാലും ഒന്നും കൂടെ വെള്ളം ഇങ്ങനെ തള്ളിയിട്ട് വരും. ചിക്കൻ ഇങ്ങനെ ഒരു തള്ളി വന്ന വെള്ളം കൊണ്ട് തന്നെ മതിയാവട്ടെ നമുക്ക് ചിക്കൻ ഒന്ന് വേവായിട്ട് കിട്ടാൻ. നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ട് മസാലപ്പൊടികളുണ്ടല്ലോ, നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള അത് മിക്സിയുടെ ചെറിയ ചാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു ടീസ്പൂൺ അടുത്ത് കണ്ടിട്ട് മല്ലിപ്പൊടിയും കൂടെ അഴുത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മല്ലിപ്പൊടി ഇങ്ങനെ അല്ലാണ്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തില്ലേ മസാലകളൊക്കെ, ആ ടൈമിൽ അതിലേക്ക് ഫുള്ളായിട്ടുള്ള ഒരു ടീസ്പൂണോളം മല്ലിയും ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ റോസ്റ്റ് ചെയ്ത് അങ്ങനെ പൊടിച്ചിട്ട് അഴുത് കൊടുത്താലും മതി കേട്ടോ. എൻ്റെ കയ്യിൽ ഫുള്ളായിട്ടുള്ള മല്ലി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈമിൽ അഴുത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടിച്ച് വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം, ചിക്കന് ഫുള്ളായിട്ടൊന്ന് വേവായിട്ട് കിട്ടണം. അപ്പോൾ ഒരു 20 മിനിറ്റോളം നമ്മൾ ഏകദേശം ചിക്കന് വേവ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇടയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോഴേക്കും ഇതിലിങ്ങനെ വെള്ളം ഒന്നും കൂടെ അങ്ങനെ തള്ളി തള്ളി വരുമേ. ഇനി വെള്ളം അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ചിക്കൻ തന്നെ ഉണ്ടാവും ഇത് വേവാനുള്ള വെള്ളം. ഇപ്പോൾ അതാ ഒരു 3-4 മിനിറ്റ് ആയപ്പോൾ ഞാനും തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം തള്ളി വന്നിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി ടൈം എടുക്കുമ്പോൾ ഒന്നും കൂടെ വെള്ളം ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളം തന്നെ മതിയാവും ചിക്കൻ ഒന്ന് വേവായിട്ട് കിട്ടാൻ. നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇടയിൽ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിക്കൊക്കെ പിടിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് തന്നെ സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു സോസിൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പോൾ നമ്മുടെ ഈ ഒരു റോസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവുക. അതിന് നന്നായിട്ട് ഒന്നും കൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റോളം ഒന്ന് കിടന്ന് വേവാവട്ടെ കേട്ടോ. അപ്പോഴേക്ക് ചിക്കൻ വേവായിട്ട് വരും. ഇടയിലൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇതാ ഒരു 7 മിനിറ്റൊക്കെ ആയപ്പോൾ ഒന്നും കൂടെ ഞാനൊന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ. ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിക്കൊക്കെ പിടിക്കും, അതുകൊണ്ടാണ് പണ്ടില്ല. നന്നായിട്ട് വെള്ളമായിട്ട് വന്നിട്ടുണ്ട്, ഈ ഒരു രീതിയിൽ തന്നെ വെള്ളമായിട്ട് വരും കേട്ടോ. ഇനി ചിക്കൻ നന്നായിട്ട് വേവായിട്ട് ഒന്ന് കുറുകിയിട്ടൊക്കെ വരട്ടെ. അതിന് ശേഷം നമുക്ക് എങ്ങനെ ലാസ്റ്റ് എന്താ ചെയ്തെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇപ്പോൾ അതാ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ നല്ല പോലെ വേവായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കണേ. വല്ലാണ്ടങ്ങനെ നമുക്കിതുപോലെ കുറുകിയിട്ടുള്ള ഇതായിട്ടാണ്, റോസ്റ്റ് അല്ലേ, അതുകൊണ്ട് തന്നെ ഇതുപോലെ നല്ല കുറുകിയിട്ടാണ് നമുക്ക് കറി കിട്ടേണ്ടത്. നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണേ കേട്ടോ. അപ്പോൾ അതാ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ നമുക്ക് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മല്ലിയില ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള അതുപോലെ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എല്ലാം അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.